ആ ഉദ്ദേശിക്കുന്ന ആൾക്ക് എപ്പോ ഉണ്ടായ സംശയമാണ് ഡബിൾ ഡോറ് വാങ്ങിക്കണോ അതോ സിംഗിൾ ഡോറ് വാങ്ങിക്കണോ എന്നുള്ളത്. സിംഗിൾ ഡോറിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് എന്തുകൊണ്ട് ഒരാൾ ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ മേടിക്കണം എന്നുള്ള കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് മെയിൻ ആയിട്ട് വരുന്നത് ഇതിന്റെ സ്പേസ് തന്നെയാണ്. ഒരു സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററിനേക്കാൾ ഏറ്റവും വിശാലമായ സ്പേസ് നമുക്ക് ഫ്രീസറിലാണെങ്കിലും താഴത്താണെങ്കിലും കിട്ടും. ഫസ്റ്റ് പോയിന്റ് അതാണ്, സ്പേസ് ഉദ്ദേശിക്കുന്ന ഡബിൾ ഡോറിനെ മേടിക്കണം. രണ്ടാമത്തെ ഒരു പോയിന്റ് ഒരു സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ ഏത് ബ്രാൻഡായിക്കോട്ടെ, ഏത് ബ്രാൻഡ് വേർപൂൾ എൽജി സാംസങ് എത്ര ലിറ്ററായിക്കോട്ടെ, ഏതാണെങ്കിലും ഇതിന് ഫ്രീസർ ഭാഗത്തുപോലെ തന്നെ കട്ട പിടിക്കാനുള്ള സാധ്യതയല്ല, നിർബന്ധമായി കട്ട പിടിക്കും. ഈ ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോസ്റ്റ് ഫ്രീ ആയിരിക്കും, കട്ട പിടിക്കത്തില്ല, വളരെ നീറ്റായിട്ട് ഫ്രീസർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ക്ലീനായിട്ട് ഇവിടെ അടിഭാഗം ഉണ്ടാവും. പിന്നെ മൂന്നാമത്തത് നമ്മൾ സിംഗിൾ ഡോറിൽ ബീഫോ മീനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം എന്താ വെക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെച്ചു അതിൻ്റെ നല്ല രക്തമോ വേസ്റ്റോ എന്തെങ്കിലും അടിയിക്കാൻ ഒറ്റി വരികയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഫുഡും കൂടെ എന്ത് ചെയ്യും വേസ്റ്റായി പോകും. ഈ ഭാഗത്തൊക്കെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൽ നമ്മൾ ഡബിൾ ഡോറിലാകുമ്പോൾ നമ്മളിവിടെ ഇത് വെച്ചു ആ ഒരു സ്മെല്ലോ കാര്യങ്ങളോ എന്ത് ചെയ്യില്ല, ഒരിക്കലും താഴ്ത്തിട്ട് വരില്ല. അതുകൂടെ നീക്കാൻ ക്ലീൻ ആയിരിക്കും, ഇവിടുത്തെ ഫുഡ് ഇവിടെ നീക്കാൻ ക്ലീൻ ആയിരിക്കും. പിന്നെ ഒരു ലുക്കും അതുപോലെ നമ്മുടെ വീട്ടിൽ കൂടുതൽ അംഗങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എന്തുകൊണ്ടും ബഡ്ജറ്റ് പ്രശ്നമില്ലാത്ത ഒരാളാണെങ്കിൽ ഡബിൾ ഡോർ വായിക്കാനും നല്ലത്. മെയിനായിട്ട് ഈ നാല് പോയിന്റ് വരുന്നത് ഒന്ന് ലുക്ക്, രണ്ടാമത്തെ പോയിന്റ് വരുന്നത് നല്ല വിശാലമായ സൗകര്യം, മൂന്നാമത്തത് കട്ട പിടിക്കത്തില്ല, നാലാമത്തെ പോയിന്റ് വരുന്നത് എന്നാൽ ഇത് പാർട്ടീഷൻ ഉണ്ടാവുകൊണ്ട് വേസ്റ്റോ കാര്യങ്ങളോ താഴത്തേക്ക് ബാധിക്കത്തില്ല.